സിനോവ്. ചേച്ചി ഇന്നൊന്ന് പാടിക്കഴിഞ്ഞിട്ട് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. നന്നായി പാടി സിനോവ്. താങ്ക് യു. സിനോവിനെ ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം സിനോവിന്റെ ശബ്ദം ഭയങ്കര പ്ലസ് ആണ് സിനോവിന്റെ. സോ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ജഡ്ജസിന് എന്താ പറയാനുണ്ടായിരുന്നു. ജാസ്സി കേട്ടോ, നിങ്ങളെല്ലാം കമ്മലൊക്കെ ഇട്ട് വലിയ ആൾക്കാരായല്ലോ. എവിടെ നിന്നായി കമ്മൽ വാങ്ങിച്ചത്? എവിടെ നിന്നാ വാങ്ങിച്ചത് ഈ കമ്മല്? കാലിക്കറ്റ്. രണ്ടുപേരും? ആന്റണിയും? അല്ല, ആന്റണി ഇവിടെ ആലപ്പുഴയാണ്. രണ്ടും ഒരേ കമ്പനിയുടെ ആണോ? പറയുവാനാ? ഒരേ കമ്പനി അല്ല എങ്കിലും ഒരേ മോഡൽ. പക്ഷെ രണ്ടുപേരുടെയും പെർഫോമൻസിൽ ഈ കമ്മൽ കയറിയപ്പോഴെന്തോ ഒരു വൈബ്രേഷൻ, ഒരു പ്ലസ് കൂടി. അപ്പോഴെനിക്കൊന്ന് ചില ആണുങ്ങൾ, ഞാൻ കേട്ടിട്ടുണ്ട് ചില ആണുങ്ങൾക്ക് ഈ കാത് കുത്തുന്ന ചില ആൾക്കാർക്ക് പോസിറ്റീവും ചില ആൾക്കാർക്ക് നെഗറ്റീവും ആയിട്ട് വരും. എന്തായാലും ഈ റൗണ്ടിൽ നിങ്ങൾക്ക് എനിക്ക് തോന്നി കമ്മലിൻ്റെ ഇതുകൊണ്ടാണെന്ന് തോന്നുന്നു. വലിയ പ്രശ്നമില്ല, നന്നായിരുന്നു. അവൻ്റെ ആറ്റിറ്റ്യൂഡും മാറിയിട്ടുണ്ട്. പെർഫോമൻസ് നല്ലതാണ്. പിന്നെ പിച്ചിങ് ഒത്തിരി ശ്രദ്ധിക്കണേ. ഇനി മെയിനായിട്ട് മോന് എപ്പോഴും എന്താണ് ശ്രുതി ഒന്ന് കറക്റ്റ് ആക്കിയാൽ മതി. വേറെ പ്രശ്നം എടുത്തെടുത്ത് പറയുകയാണെങ്കിൽ പ്രശ്നമില്ല എന്നില്ല, എങ്കിലും ഓൾമോസ്റ്റ് നന്നായിട്ട് പെർഫോം ചെയ്തു. താങ്ക് യു ചേച്ചി. ചിത്രേച്ചി സിനോ, എപ്പോഴും പറയുന്ന പോലെ നല്ല ബോൾഡ് ആയിട്ട് പാടി. ഇന്നും നല്ല വോയിസ് ആയിരുന്നു, നല്ല കോൺഫിഡൻ്റ് ആയിട്ട് പാടി. പിന്നെ ആ ചെറിയ ചെറിയ മൂവ്മെൻറ്റ്സ് കൊടുത്തതോ കാള് വളരെ ലൈവ്ലി ആയിരുന്നു ഒന്ന് കേട്ടോ. അതൊരു ഇപ്പോൾ ജോത്സന പറഞ്ഞ മാതിരി ആ കമ്മലിന് എന്തോ ഒരു രഹസ്യം ഉണ്ട് കേട്ടോ. ശരിക്കും നല്ലൊരു, എനിക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇമ്പ്രസീവായിട്ട് തോന്നി ഇന്നത്തെ പാട്ട്. അതിനകത്ത് മോന് ഒരു സ്ഥലത്ത് പല്ലവി മൂന്നാമത് വരുന്ന സ്ഥലത്ത് ഒരു ചെറിയ വെള്ളി അടിക്കാൻ ടെൻഡൻസി വന്നു, പക്ഷെ അത് വന്ന് വലിയൊരു വെള്ളിയായില്ല, രക്ഷപ്പെട്ടു. പിന്നെ ശ്രുതി എവിടെ അവിടെ പോയി. പിന്നെ മേലെ പാടുമ്പോൾ മൈക്ക് കുറച്ച് ദൂരെ പിടിക്കാമായിരുന്നു എന്ന് തോന്നി. ഏസാ നാം എന്നൊക്കെ വരുന്നില്ലേ മേലത്തെ ആ വരികൾ. പിന്നെ ഇടയ്ക്കത്തെ ഒരു പല്ലവി, ഫസ്റ്റ് ചരണം കഴിഞ്ഞ് വരുന്ന പല്ലവിയിൽ നേരെ മേരെ വേറെ എന്തോ പാടാൻ ഉദ്ദേശിച്ച് വേറെ എന്തോ വന്നു എന്ന് തോന്നി അല്ലേ. ഒരു വേറെ എന്തോ മനസ്സിൽ വിചാരിച്ചിരുന്നു പാടാൻ, പക്ഷെ അത് വന്നപ്പോൾ വേറെ എന്തോ ആയിപ്പോയി. അതൊന്നും വലിയൊരു കുറ്റമായിട്ട് പറയാനില്ല കേട്ടോ. എനിക്ക് പക്ഷെ ഒന്ന് വളരെ ഇഷ്ടമായി. ഏക് ദീൻ കുറച്ച് ഷാർപ്പായി. ലാസ്റ്റ് പല്ലവി ചരണങ്ങൾ, എല്ലാ ചരണത്തിൻ്റെയും എൻഡ് പോർഷനും ലാസ്റ്റ് പല്ലവി മിഡിൽ രണ്ട് രണ്ടാമത്തെ ചരണം കഴിഞ്ഞ് വരുന്ന പല്ലവിയൊക്കെ വളരെ എക്സ്പ്രഷൻ, നല്ല എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു. അസലായിട്ട് പാടി കേട്ടോ. ഓൾ ദി ബെസ്റ്റ് സിനിമയെ. താങ്ക് യു ജെൻസി. ഞാൻ ജീവൻ ടി വിയുടെ റിയാലിറ്റി ഷോയിൽ ഇരിക്കണമാര് തോന്നിയില്ല, ഒരു സ്റ്റാർ പ്ലസിലൊക്കെ ഇരിക്കണമാര് തോന്നി. ശരിക്കൊരു നോർത്ത് ഇന്ത്യൻ ഗാനമേളമാര് തോന്നി. ശരിക്കും ആ അത്രയും പഞ്ച് ആ ഓർക്കസ്ട്രയ്ക്കും ഉണ്ടായിരുന്നു. അതിനൊരു വലിയൊരു ഇത് കൊടുക്കണം. അതുകൊണ്ട് മോൻ അത്രയ്ക്ക് നന്നായിട്ട് പാടാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ. നല്ല ബാക്കിംഗ് ആയിരുന്നു ജെർസി ചേട്ടൻ. എല്ലാവർക്കും വലിയൊരു താങ്ക്സ്. വളരെ നന്നായി പാടി, നല്ല ശബ്ദം, താങ്ക്സ്. നല്ല മോഡുലേഷൻസ് ഒക്കെ നന്നായിരുന്നു. ഓക്കെ മനി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു യുവർ മാർക്സ് സിനോവ്. ചേച്ചി ഔട്ട് ഓഫ് 40, 32. 32 ഔട്ട് ഓഫ് 40. ജാസിയേട്ട 22. 22 ഔട്ട് ഓഫ് 30. ജൻചേച്ചി 23. 23 ഔട്ട് ഓഫ് 30. സിനോവ്, സിനോവും ആന്റണിയും കഴിഞ്ഞ ജന്മത്തിൽ വല്ല സഹോദരന്മാരായിരുന്നു? എനിക്കൊരു സംശയം ആയിരിക്കണം അല്ലേ. ഭയങ്കര പൊരുത്തം, നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ കമ്മലും ഡ്രസ്സും എല്ലാം എനിക്ക് വയ്യ. മാർക്കും അത് തന്നെ. അപ്പൊ സിനോവിന് എത്ര മാർക്കായി ഈ റൗണ്ടില്? 77 മാർക്സ്.